നമസ്കാരം, ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിലെ ഈ 2022 വർഷത്തെ അവസാന മാസമായിട്ടുള്ള ഡിസംബർ മാസത്തിൽ മേടം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാർക്ക് 2022 ഡിസംബർ മാസം പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായ മാസമായിരിക്കും. അപ്പോൾ ഗൃഹസ്ഥിതിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ വക്രഭാവത്തിൽ സഞ്ചരിക്കുകയാണ്, വക്രത്തിൽ രണ്ടാം ഭാവത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് മുതിർന്നവരുമായിട്ട് ഇടപെടുമ്പോഴും വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം. കാരണം രാഹു കേതുക്കളുടെ സ്ഥാനം നോക്കുകയാണെങ്കിൽ രാഹു ജന്മത്തിലും കേതു ഏഴിലുമുണ്ട്. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും കുഞ്ഞു കുഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടെന്ന് പറയാം. അതുപോലെ ധനപരമായ വിഷയങ്ങൾ, ചൊവ്വ രണ്ടാം ഭാവത്തിലിരിക്കുകയാണ്, രൂപ കൊണ്ട് തീയിലിട്ടതുപോലെയാണ്, നല്ല ചെലവായിരിക്കും. വേറൊരു പ്രത്യേകത, നേർരേഖയിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. അത് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 12 ഭാവത്തിലാണ്. അപ്പോൾ അതും നമ്മൾ നോക്കുകയാണെങ്കിൽ പണത്തിന് നല്ല ചിലവുള്ള ഒരു മാസമായിരിക്കും 2022 ഡിസംബർ മാസം മേടം രാശിക്കാർക്ക്. മാസം ആദ്യം ബുധനും ശുക്രനും അഷ്ടമത്തിലാണ്. പക്ഷേ എങ്കിലും ഡിസംബർ 2 ബുധൻ 9 ഭാവത്തിലേക്കും 5 ആകുമ്പോഴേക്ക് ശുക്രൻ 9 ഭാവത്തിലേക്കും കടക്കുകയാണ്. അപ്പോൾ 8 ഭാവത്തിലിരുന്ന ബുധനും ശുക്രനും കൂടി 9 ഭാവത്തിൽ കടന്നു. അപ്പോൾ അവിടെ ഒരു ലക്ഷ്മി നാരായണ യോഗം ഉണ്ടാകുന്നു. 9 ഭാവത്തിൽ ബുധനും ശുക്രനും കൂടി യോഗം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മേടം രാശിക്കാർക്ക് ഒരു ലക്ഷ്മി നാരായണ യോഗം ഉണ്ടാകും. അപ്പോൾ മാസപകുതിയിൽ സൂര്യനും 9 ഭാവത്തിലേക്ക് മാറുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഡിസംബർ 5 മുതൽ ഡിസംബർ 17 ഈ വരെയുള്ള ആ ഒരു സമയത്തിനൊക്കെ ഈ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് റിവാർഡബിൾ ടൈം എന്ന് പറയാം. ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ, ധാരാളമായിട്ട് ധനം ലഭിക്കുന്ന സമയം, പിന്നെ അതുപോലെ തന്നെ അംഗീകാരങ്ങൾ, പിന്നെ സെൽഫ് റെസ്പെക്റ്റ്, ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഈ ധാരാളം ധനം വരുന്നു പറഞ്ഞു, പക്ഷേ ഇതേപോലെ വരുന്ന രൂപകൾക്കെല്ലാം അതേപോലെ തന്നെ ചിലവുമുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ 2 ഭാവത്തിലെ ചൊവ്വ ധാരാളമായിട്ട് ധനം, ഞാൻ മുന്നേ പറഞ്ഞു രൂപ കൊണ്ടുവന്ന് തീയിലിടുന്നത് പോലെയാണ്, പൈസ കത്തിപ്പോ അത്രയ്ക്ക് ചിലവായിരിക്കും. നമ്മൾ ചിലവാക്കണ്ട എന്ന് വിചാരിച്ച് ഉറുമ്പ് ശേഖരിക്കുമ്പോൾ ഇങ്ങനെ നാണ്യം ധാന്യമണികൾ ശേഖരിക്കുന്നത് പോലെ നമ്മൾ ഈ രൂപ ഇങ്ങനെ ശേഖരിച്ച് കൊണ്ടുവരികയും ഒരു വലിയ ചിലവ് വന്നിട്ട് ഇത് മുഴുവൻ മഴവെള്ളം വന്ന് ഒലിച്ചു പോകുന്നത് പോലെ ഇത് മുഴുവനായിട്ട് ചിലവായി പോവുകയും ചെയ്യും. 12 വ്യാഴവും അങ്ങനെയാണ്, ധാരാളം ചിലവുണ്ടാക്കും. അപ്പോൾ ഒരുപക്ഷെ വീട് ആ സമയത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ വീട് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചിലവുണ്ടാകുമല്ലോ, അപ്പോൾ അത് ശുഭകരമായ രീതിയിൽ ആയി വരും. അതിനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ശുഭകരമായിട്ടുള്ള ഒരു ചിലവിൽ അത് അവസാനിക്കും എന്ന് ചിന്തിക്കാം. ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് പണത്തിന് ധാരാളമായിട്ട് ചിലവ് വന്ന് വലിയ ചിലവുണ്ടാകുന്ന ധനപരമായി നഷ്ടങ്ങളൊക്കെ വരുന്നതിനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. ശനി 10 ഭാവത്തിൽ കർമ്മസ്ഥാനത്തിൽ, ഇപ്പോൾ ശനി മകരൻ രാശിയിലിരിക്കുകയാണ്, മകരൻ രാശിയിൽ ശനി നേർരേഖയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് 10 ഭാവത്തിലിരിക്കുന്നു, കർമ്മരംഗത്ത് കർമ്മകാരകനാണ് ശനി. അപ്പോൾ 10 ഭാവത്തിൽ ശനി വരുന്നു. അപ്പോൾ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും, കർമ്മരംഗത്ത് നിന്ന് ധനം വരും. പക്ഷേ ഈ ശുക്രൻ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഫലങ്ങളെന്ന് പറയുന്നത് നല്ല ചിലവും ഉണ്ടാക്കും. പക്ഷേ എങ്കിലും ഒരുപാട് ആരോഗ്യപരമായിട്ട് കുറച്ച് ചെറിയ ചെറിയ വിഷയം ഉണ്ടാകും. പക്ഷേ എങ്കിലും ധനപരമായിട്ട് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല, വീടിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ, മെയിൻ്റനൻസ് എന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഡിസംബർ മാസത്തിൽ സാധിച്ചു കിട്ടും. അതുപോലെ തന്നെ ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഒക്കെ വിവാഹങ്ങളോ വിവാഹ നടക്കാനായിട്ട് കാത്തിരിക്കുക, ഇതൊക്കെയാണെങ്കിൽ നടക്കാൻ ഉള്ള ധനപരമായിട്ട് ചിലവ്, അടുത്ത ബന്ധുക്കൾക്ക് ധന വിവാഹ മംഗളകർമ്മങ്ങൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ വാലുകാഴ്ചയോ ആദ്യയൊക്കെ വന്നിട്ട് നമുക്ക് പൈസ എല്ലാം ഉണ്ടാകുന്ന സാഹചര്യം, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. ഹെൽത്ത് വൈസ് വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ചും രക്തദൂഷ രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള യൂറിൻ ഇൻഫെക്ഷൻ,
അങ്ങനെയൊക്കെയുള്ള പിന്നെ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാനസികമായിട്ട് സാധാരണ വളരെ എന്തെങ്കിലും ഒരു മെൻ്റൽ സ്ട്രെസ്സോ അതൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ലഗ്നാധിപനായിട്ടുള്ള ചൊവ്വയാണ് വക്രത്തിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു അൺബാലൻസ് സിറ്റുവേഷനൊക്കെ ഉണ്ടാകാൻ, അതായത് സ്ട്രെസ്സ് വർക്ക് പ്ലേസിലോ വീടിനുള്ളിലോ, ആറാം ഭാവത്തിൽ അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ കേതു ഉരുപ്പുണ്ട്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പിന്നെ എന്താ പറയുക, മനസ്സമാധാന കുറവ് ഉണ്ടാക്കാം. എങ്കിലും ഇവിടെ വ്യാഴത്തിൻ്റെ നാലാം ഭാവ അഞ്ചാം ഭാവത്തിലേക്കുള്ള അഞ്ചാമത്തെ ദൃഷ്ടി നാലാം ഭാവത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വീട് വാങ്ങുക, വീട് വെക്കുക, പിന്നെ അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങുക മുതലായ നമ്മുടെ പ്രയോജനപ്രദമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സമയമായിരിക്കും ആറാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടി. അപ്പോൾ അതുകൊണ്ട് അതിൽ ജോലി കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മാറി പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സാധ്യത. അപ്പോൾ ഏറ്റവും ഗുണകരമായിട്ടുള്ള കുറച്ച് ഫലങ്ങളെയൊക്കെ തരും. പക്ഷേ ഹെൽത്ത് വൈസ് വളരെയധികം സൂക്ഷിക്കുക, അതുപോലെ നമ്മുടെ വാക്കുകൾ മുതിർന്നവരുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അപ്രീതിക്ക് പാത്രീഭവിക്കുന്നതിനുള്ള സാധ്യത. അപ്പോൾ അവർക്ക് നമ്മളോട് വിരാതമുണ്ടാകുക, ഗുരുനിന്ന ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അമ്മ മുതിർന്നവർ ഇവരെയൊക്കെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു നെഗറ്റീവ് ഫലം നമുക്ക് ലഭിക്കും. അവരുടെ മനസ്സ് വിഷമിക്കും, നമുക്കതൊരു നെഗറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. രണ്ട് വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രമേ സംസാരിക്കാവൂ. രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ നാവാണ്, ആ നാവിലാണ് ഈ ചൊവ്വ ഇരിക്കുന്നത്. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്നത് നമുക്കറിയാം രാശിചക്രത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫാണ്, ക്രൂര ഗ്രഹമാണ്. നമ്മൾ ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് മനസ്സിന് നല്ല സ്ട്രെസ് ഉണ്ടാകുന്ന സമയമായിരിക്കും. പിന്നെ വേറൊരു ഗുണം പറയുകയാണെങ്കിൽ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളിയുടെ സപ്പോർട്ട് നമുക്ക് ഈ മാസപകുതിക്ക് ശേഷം കിട്ടുന്ന സമയമാണ്. ഒൻപതാം ഭാവത്തിലേക്ക് ബുധൻ ഇരിക്കുന്നു, അതുപോലെ തന്നെ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ വരുന്നു, സൂര്യൻ മാസപകുതി ആകുമ്പോഴേക്ക് ഒൻപതാം ഭാവത്തിൽ വരുന്നു. ഇതൊക്കെ ഗുണം തരും. പക്ഷെ പിതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ഒന്ന് വർദ്ധിക്കുന്ന സമയമായിരിക്കും. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനെ പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ നെഞ്ചെരിപ്പ് പോലുള്ള രോഗങ്ങളോ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിൽ എന്തെങ്കിലും കണ്ടതിന് ഡോക്ടറെ കാണേണ്ട അത്യാവശ്യമുള്ള ഒരു സമയമാണ്. പിന്നെ അതുപോലെ അദ്ദേഹത്തിന് അച്ഛനുമായി ബന്ധപ്പെട്ട് ചെവി കണ്ണിന് എന്തെങ്കിലും വിഷമതകളോ വലത്തെ ചെവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. നമ്മുടെ പഴയ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു ഡിസംബർ മാസം എന്ന് പറയുന്നത് ധനപരമായിട്ട് ഒരുപാട് ധനവരവായിട്ട് ചെറിയ പുഷ്ടികളൊക്കെ ഉണ്ടാകുമെങ്കിലും ഉണ്ടാകുന്നത് പോലെ തന്നെ നമുക്ക് ചെലവും ഉണ്ടാകുന്ന സമയം. വ്യാഴം ഗുണം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും. പക്ഷേ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പുകൾ നമ്മുടെ എന്താ പറയുക ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ സംസാരിക്കുന്നതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യേണ്ട സമയമാണ്. ഈ ഒരു സമയത്തിൻ്റെ ഈ ഒരു ഇൻബാലൻസിങ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മോശങ്ങൾ പറഞ്ഞു, ആരോഗ്യപരമായിട്ടും ഒക്കെയുള്ള വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതിൽ നിന്നെല്ലാം മാറുന്നതിനായിട്ട് ഹനുമൽ ഭജനം വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ളവരും നിത്യവും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, എന്നും രാത്രിയിൽ ഹനുമൽ ചാലിസ ജപിക്കുന്നതും ഹനുമൽ ചാലിസ അറിയാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഹനുമൽ ചാലിസ യൂട്യൂബിലൊക്കെ ഹനുമൽ ചാലിസ കിട്ടുന്നതാണ്, അതൊക്കെ വെച്ച് കേൾക്കുന്നത് ഒക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഓം സീതാരാമ ഹനുമതേ നമ എന്നുള്ള നാമം ജപിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 108 തവണ ദിവസവും പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ, അതായത് ഓം സീതാരാമ ഹനുമതേ നമ സീതാരാമ ഹനുമതേ നമ എന്നിങ്ങനെ പ്രാർത്ഥിച്ച് 108 തവണ പ്രാർത്ഥിക്കാം. 151 തവണ വരെ ഒരു ദിവസത്തിൽ, അതായത് ഒരു ടൈം ആ ഒരു ജപം അതൊക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഈ ഒരു ദോഷത്തിൻ്റെ കാഠിന്യത്തെ കുറച്ചു തരും. ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് അഷ്ടസിദ്ധി ദാതാവാണ്. പിന്നെ രാഹു ഇവിടെ ദോഷസ്ഥാനത്താണ്, ജന്മത്തിൽ രാഹു ഉരുപ്പുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ ആ വ്യക്തി കാണുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത. പിന്നെ കേതു ഏഴാം ഭാവത്തിൽ കേതു ഉണ്ട്, ശനിയുടെ പ്രശ്നം, അഷ്ടമശനിയാണ്, കണ്ടകശനിയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതെല്ലാം മാറ്റം വരാനായിട്ട് ഹനുമൽ ചാലിസ ജപിക്കുകയും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മേടം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് 2022 അവസാനിക്കുന്ന ഈ ഡിസംബർ മാസം ദോഷഫലങ്ങളുടെ കാഠിന്യം കുറഞ്ഞു കിട്ടും. മറ്റുള്ളവർ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള ഈശ്വരീയ ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്.
ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.